ദക്ഷിണേന്ത്യൻ ചലച്ചിത്രതാരമാണ് ഭാവന ബാലചന്ദ്രൻ. മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ താരം ഇതിനോടകം തന്നെ അഭിനയിച്ചിട്ടുണ്ട്. കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് താരം ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. ഈ ചിത്രത്തിൽ താരം അവതരിപ്പിച്ച പരിമളം എന്ന കഥാപാത്രം വളരെയധികം പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും കൈയടിപ്പിക്കുകയും ചെയ്തു. 2005 ദൈവത്തിന്റെ നാമത്തിൽ, നരൻ എന്നീ ചിത്രങ്ങൾ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ദൈവത്തിന്റെ നാമത്തിൽ എന്ന ചിത്രത്തിന് കേരള സംസ്ഥാന സർക്കാരിന്റെ 2-ാമത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. തമിഴ് മേഖലയിൽ താരം അഭിനയിച്ച ആദ്യ സിനിമ കൂടൽ നഗറാണ്. 2010 പുരി രാജകുമാറിനൊപ്പം ജാക്ക എന്ന ചിത്രത്തിലൂടെ കന്നഡയിലേക്ക് അരങ്ങേറ്റം കുറിച്ചു. ഈ ചിത്രം വൻ വിജയമായിരുന്നു. ഭാവനയ്ക്ക് തന്റെ ജീവിതത്തിൽ വലിയൊരു അപകടം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വലിയൊരു തിരിച്ചുവരവാണ് പിന്നീട് താരം നടത്തിയത്. വലിയ ജനപിന്തുണയുള്ള ഒരു നടിയാണ് ഭാവന. താരത്തിന്റെ പുത്തൻ ചിത്രങ്ങൾക്കായി ആരാധകർ കാത്തിരിക്കുകയാണ്. ഭാവനയെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഹണ്ട് എന്നാണ് പുതിയ ചിത്രത്തിന്റെ പേര്. ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തെത്തി. പൃഥ്വിരാജാണ് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റർ പുറത്തിറക്കിയത്. ഭാവനയുടെ മുഖം ഉൾപ്പെടുത്തി വേറിട്ട രീതിയിലുള്ള ചിത്രീകരണമാണ് പോസ്റ്ററിലുള്ളത്. മെഡിക്കൽ ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിൽ സസ്പെൻസും ഹൊറും ചേർത്ത് ഒരുക്കിയതാണ് ഈ ചിത്രം. ക്യാമ്പസിലെ PG റെസിഡന്റ് ഡോക്ടർ കീർത്തിയുടെ മുന്നിലെത്തുന്ന ഒരു കേസിന്റെ ചുരുടുകൾ നിവർത്തുന്നതിലൂടെയാണ് ചിത്രം വികസിക്കുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും പ്രേക്ഷകനെ ഉദ്യോഗപരിതനാക്കുന്ന ചിത്രമായിരിക്കും ഇതെന്നാണ് അണിയറക്കാരുടെ പ്രതീക്ഷ. സ്ത്രീ കഥാപാത്രത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ചിത്രമാണിത്. കെ രാധാകൃഷ്ണനാണ് ചിത്രം നിർമ്മിക്കുന്നത്. ജയലക്ഷ്മി ഫിലിംസിന്റെ ബാനറിലാണ് നിർമ്മാണം. അതിഥി രവിയുടെ ഡോക്ടർ സാറ ഈ ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ്. അജ്മൽ അമീർ, രാഹുൽ മാധവ്, അനുമോഹൻ, രഞ്ജി പണിക്കർ, ചന്തുനാഥ്, ജി സുരേഷ് കുമാർ, നന്ദുലാൽ, ഡെയിൻ ഡേവിഡ്, വിജയകുമാർ, ബിജു പപ്പൻ, കോട്ടയം നസീർ, ദിവ്യ നായർ, സോനു എന്നിവരും ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. പാലക്കാടും പരിസര പ്രദേശങ്ങളിലുമാണ് സിനിമയുടെ ചിത്രീകരണം നടന്നത്. ചിത്രീകരണം പൂർത്തിയായാൽ ഉർവശി തിയേറ്റേഴ്സ് കേന്ദ്രമാക്കിയാണ് റിലീസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് നിഖില സാനന്ദാണ്. ഹരിനാരായണൻ സന്തോഷ് എന്നിവരുടെ വരികൾക്ക് കൈലാസ് മേനോൻ ഈണം പകർന്നിരിക്കുന്നു. ജാക്സൺ ജോൺസൺ ഛായാഗ്രഹണം നിർവഹിക്കുന്നു. കലാസംവിധാനം ബോബൻ. മേക്കപ്പ് PV ശങ്കർ. വസ്ത്രാലങ്കാരം ലിജി പ്രേമൻ. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ മനു സുധാകർ. ഓഫീസ് നിർവഹണം ദില്ലി ഗോപൻ. പ്രതാപ് കല്യൂർ, ഷെറിൻ സ്റ്റാൻഡി പ്രൊഡക്ഷൻ കൺട്രോളർ. സഞ്ജു JPR, വാഴൂർ ജോസ് ഫോട്ടോ, ഹരി തിരുമല എന്നിവരും നിർവഹിക്കുന്നു. ഒരു പതിറ്റാണ്ടിലേറെയായി അഭിനയ രംഗത്ത് സജീവമാണ് താരം. 60-ലധികം ചിത്രങ്ങളിലാണ് താരം ഇതിനോടകം തന്നെ അഭിനയിച്ചത്. കന്നഡ സിനിമാ നിർമ്മാതാവായ നവീനും ഭാവനയുമാണ് വിവാഹം നടക്കുന്നത്. 2018 ജനുവരി 23 2003 താരം അഭിനയിച്ച CAD മൂസ, ക്രോണിക് ബാച്ചിലർ എന്നീ ചിത്രങ്ങൾ വൻ വിജയമായിരുന്നു.